ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു സനസ് ഫുഡ് കോർട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കലത്തപ്പാണ്. പച്ചരി വെച്ചിട്ടാണ് നമ്മളത് തയ്യാറാക്കിയെടുക്കുന്നത്. പല ആൾക്കാർക്കും ഉള്ളൊരു പ്രശ്നമാണ്, കലത്തപ്പം ചെയ്തെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. നമ്മുടെ കലത്തപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ആരെടുത്തിട്ടുള്ള കലത്തപ്പാണ് നമ്മളത്. കലത്തപ്പം പുറം ഭാഗം ചെറിയൊരു ക്രിസ്പി ആയിട്ടും അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ഇതുപോലെ നല്ല ആരെടുത്തിട്ടും വേണം. ഈ ഒരു ലെയ്സ് പോലെ ലെയറോട് കൂടിയിട്ട് ഇങ്ങനെ കിട്ടണം കേട്ടോ. അതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം എന്ന് പറയുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ആരെടുത്തിട്ടുള്ള കലത്തപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിപ്സും ട്രിക്കും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. കലത്തപ്പം ചെയ്തിട്ട് ശരിയാവാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടാക്കാം. അപ്പം നമ്മുടെ ഈ ഒരു കഴിഞ്ഞ പ്രാത്തരാവിനെ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നത് എനിക്ക് ചെറിയൊരു പണി കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം. ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം, ലിങ്കിന് താഴെ ഞാൻ കൊടുക്കാം. നമ്മളിൽ പലർക്കും ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് അല്ലേ, ഏതൊരു റെസിപ്പി ചെയ്യുമ്പോഴും ഒരു പ്രാവശ്യമൊക്കെ നന്നാവും, പിന്നെയും പിന്നെയും ചെയ്യുമ്പോൾ അതിങ്ങനെ ഫ്ലോപ്പായി പോവില്ല. എനിക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ചെയ്യുമ്പോൾ നന്നായിട്ട് കിട്ടും, ചിലപ്പോൾ ചെയ്യുമ്പോൾ അതങ്ങോട്ട് ശരിയായിട്ട് കിട്ടാറില്ല. അപ്പോൾ ഇത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഒരുപാട് കൂട്ടുകാരോട് ചോദിച്ചിട്ടും വീഡിയോസൊക്കെ കണ്ടിട്ടും ചെയ്തെടുത്തതാണ്. അപ്പോൾ എനിക്ക് അടിപൊളിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ഈ ഒരു റെസിപ്പി ഇതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള അളവുകളൊക്കെ എടുത്തിട്ട് ഒന്ന് പിന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു കപ്പ് പച്ചരിയാണ്. അതുപോലെ തന്നെ അതിലേക്കുള്ള ശർക്കരയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. 4 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളിയും കൊത്തുതേങ്ങയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇതുപോലെ എടുത്ത് വെക്കണം കേട്ടോ. നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഞാനൊരു 3 അച്ച് ശർക്കര എടുത്തിട്ട്, നമ്മൾ വെള്ളം എടുക്കുമ്പോഴാണ് കേട്ടോ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വെള്ളം ഒരിക്കലും കൂടിപ്പോകാൻ പാടില്ല. നമ്മുടെ മാവ് ഒരുപാട് കട്ടിയായിട്ട് ഒരുപാട് ലൂസായിട്ട് ഇരിക്കാൻ പാടില്ല. ഞാനിപ്പോൾ ദാ ഈ ഒരു കപ്പിനാണ് അരി എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ഒരു കപ്പിന് തന്നെ സെയിം ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങളിതുപോലുള്ള ഗ്ലാസ്സൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു ഗ്ലാസ്സിന് തന്നെ എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, ഒരു കപ്പ് അരി ഞാൻ നല്ലോണം ഒരു 5 മണിക്കൂറൊക്കെ കുതിർത്തിട്ട് വെള്ളം നല്ലോണം വാർക്കാൻ വെച്ചിരുന്നു. നല്ല വെള്ളം വാർന്ന് കിട്ടണം കേട്ടോ. എന്നിട്ട് വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ അളവുകളൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് എല്ലാവരും ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അളവുകളൊക്കെ കൃത്യമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ കുറച്ച് ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുഞ്ഞ് ജീരകം ഉണ്ടല്ലോ, നമ്മുടെ ചെറിയ ജീരകം, അതാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. പിന്നെ കണ്ടില്ലേ, നമ്മൾ വെള്ളം എടുക്കുന്നത് 1/4 കപ്പാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു വെള്ളം എടുക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ല, നിങ്ങൾക്ക് കാണുന്നത് തന്നെ മനസ്സിലാവും നന്നായിട്ട് അരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ശർക്കരപ്പാനിയും തയ്യാറാക്കി എടുക്കണം. ഇതിലേക്ക് ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ 1 നുള്ള് ബേക്കിംഗ് സോഡ, അതായത് അപ്പ സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോഡ കൂടി പോവരുത് കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ ഈ ഒരു ശർക്കരപ്പാനി ഇതുപോലെ നല്ല ചൂടോട് കൂടിയിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു ശർക്കരപ്പാനി നല്ല ചൂടുണ്ടാവണം കേട്ടോ, അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ക്യാമറയിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ അത് അരിച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടാണ് ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ക്യാമറയിൽ കാണാത്തതുകൊണ്ടാണ് കേട്ടോ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അരിച്ചിട്ട് നേരിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെടുത്തിട്ടുള്ള ആ ഒരു വെള്ളം കറക്റ്റാണ് കേട്ടോ ഇതിലേക്ക്, 1 കപ്പ് തന്നെ കറക്റ്റായിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല കറുത്ത കളറിലുള്ള ശർക്കരയ്ക്ക് ആണെങ്കിൽ നല്ല കളറോട് കൂടിയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെതൊരു മീഡിയം കളറിലുള്ള ശർക്കര ആയിരുന്നു. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ മാവും നല്ലോണം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മാവ് കട്ടിയായിട്ട് പോകും കേട്ടോ. ഇപ്പം ഈ ഒരു ലൂസിലാണ് നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അടുത്ത ടിപ്പാണ് കേട്ടോ ഇത്. ഇതുപോലുള്ള കുക്കർ വേണം നമ്മളെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെത് 5 ലിറ്ററിൻ്റെ കുക്കറാണ്. 3 ലിറ്ററിൻ്റെ കുക്കർ വേണം കേട്ടോ നിങ്ങൾ
എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പുറത്തേക്ക് കൂടെ അടക്കുന്ന രീതിയിലുള്ള കുക്കർ ഉണ്ടല്ലേ, അതാണ് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുക. നമ്മുടെ ഈ ഒരു കലത്തപ്പം ഒന്നുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊന്തിയിട്ട് നല്ല ഹൈറ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ 3 ലിറ്ററിൻ്റെ കുക്കർ വേണം എടുക്കാൻ. എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഉള്ളത്. അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ തേങ്ങാക്കുത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് നെയ്യും ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് മുഴുവനായിട്ടും നെയ്യിലും ചെയ്തെടുക്കാം. എന്നിട്ട് ആ തേങ്ങയൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റിലുള്ള കലത്തപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുക. നല്ല നാടൻ രീതിയിലുള്ള ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുക. ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ള കലത്തപ്പം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഞാനിതൊക്കെ ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്ന് പകുതി നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇപ്പോഴും നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ നല്ല ചൂടോട് കൂടിയിട്ടുള്ള ഈ ഒരു ശർക്കരപ്പാനിയല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററും നല്ല ചൂടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള കലത്തപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഒക്കെ മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കുക്കർ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ സ്കിപ്പായി പോയതാണ്. ഇനി നിങ്ങൾക്ക് നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ടും നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണക്ക് പകരമായിട്ട്. ഇപ്പം ഞാൻ കുക്കർ നന്നായിട്ട് ചൂടാവാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല പുക വരുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തപ്പോൾ ആ കുക്കറിൻ്റെ സൈഡിലൂടെയൊക്കെ ആ ഒരു സമയത്ത് തന്നെ കണ്ടില്ല നന്നായിട്ട് ഇങ്ങനെ കുക്കായി വരുന്നുണ്ട് കേട്ടോ. നമ്മളീ ഒരു മാവ് ഒഴിച്ച കൊടുത്ത ഒരു സമയത്ത് തന്നെ അത്രയും നല്ല ചൂടിൽ വേണം നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക കേട്ടോ. നല്ല ആ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പിന്നെ 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ പടപ്പെടുത്തിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിസിൽ നമ്മൾ ഊരി മാറ്റണം കേട്ടോ. അങ്ങനെ ഒരു 15 മിനിറ്റാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ 15 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ നമ്മൾ 15 മിനിറ്റിന് ശേഷം നമ്മുടെ കുക്കർ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു അടുപ്പത്തു നിന്ന് ഇത് മാറ്റിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ചൂടിൽ കിടന്നിട്ട് അതിൻ്റെ താഴെഭാഗമൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് പോകും. പിന്നെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കുറച്ച് ബിഹൈൻഡ് ദ സീനും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, കുറച്ച് സമയത്തിന് ശേഷം ഞാൻ അത് കുക്കറിൽ നിന്നും നമ്മുടെ അപ്പം മാറ്റിയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യും പൊള്ളും, അതുപോലെ തന്നെ കണ്ടില്ലേ എൻ്റെ കയ്യൊക്കെ പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യും പൊള്ളും, പിന്നെ അതുപോലെ തന്നെ അതിങ്ങനെ പറഞ്ഞിട്ട് പോരും കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് ഒരു കത്തി എന്തെങ്കിലും വെടിച്ചിട്ടെടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നമ്മുടെ കലത്തപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ 5 ലിറ്ററിൻ്റെ കുക്കറിലാണ് ചെയ്തത്. 3 ലിറ്ററിൻ്റെ കുക്കറിലാണെങ്കിൽ നല്ല ഹൈറ്റോട് കൂടിയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പം പുറം ഭാഗമൊക്കെ നന്നായി അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു തേങ്ങാക്കൊത്തും ചുവന്നുള്ളിയും എള്ളൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഒരു ഭംഗിയുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കലത്തപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് നോക്കാം. ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ലേറ്റ് ഒന്നും പോകണ്ടെന്ന് കരുതിയിട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ആരെടുത്തിട്ടുള്ള കലത്തപ്പമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പലഹാരമാണിത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചൂടോട് കൂടി തന്നെ 2 പീസാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ശർക്കര കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്തൊരു സംഭവമാണെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴായിരിക്കും കൂടുതലായിട്ടും അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ കലത്തപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് വേഗം തന്നെ കലത്തപ്പം ഉണ്ടായിക്കോളൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് വാട്സപ്പിലൂടെ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ കമൻറ്റിലൂടെ ഒക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റും അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇടാനും നമുക്കൊരു ഉഷാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ.
ഇനി നമ്മുടെ ക്യാമറയ്ക്ക് ബാക്കിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ നമ്മുടെ ബറാത്തിന് ഇടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. അപ്പം ഞാൻ കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ഫോണ് പണി തന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതാണ് നമുക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നത്.